മഹാരാഷ്ട്രയിൽ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ശിവസേന സംഘം ഗവർണറെ കണ്ടു, പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള MLA മാരുടെ പിന്തുണ ശിവസേനയ്ക്ക് ഉണ്ടായില്ല. അതോടുകൂടി ശിവസേനയുടെ സർക്കാർ രൂപീകരണമെന്ന പദ്ധതി പാളി. കോൺഗ്രസും NCP യും അവസാനം വരെ തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ശിവസേന പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷ അസ്ഥാനത്താവുകയായിരുന്നു. 7 സ്വതന്ത്രന്മാരോടൊപ്പമാണ് ഇന്ന് ശിവസേന നേതൃത്വം ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ കണ്ടത്. ആദിത്യ താക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭഗത് സിംഗ് കോഷിയാരിയെ കണ്ടത്. എന്നാൽ ഗവർണർക്ക് മുന്നിൽ ശിവസേനയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. കാരണം ഭൂരിപക്ഷം തെളിയിക്കാൻ തക്ക വിധമുള്ള കത്ത് നൽകാൻ ശിവസേന സംഘത്തിന് കഴിഞ്ഞില്ല. ഇതോടുകൂടി ഏറ്റവും വലിയ 3-ാമത്തെ ഒറ്റക്കക്ഷിയായ NCP യെ സർക്കാർ രൂപീകരിക്കാനായി ഗവർണർ ക്ഷണിച്ചു. പക്ഷേ ഈ ക്ഷണം NCP തള്ളിയിരിക്കുകയാണ്. തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല എന്നാണ് NCP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനിടെ NCP ഒരു വാതിൽ കൂടി തുറന്നിട്ടിട്ടുണ്ട്. നാളെ കോൺഗ്രസുമായി വിശദമായ ഒരു ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ NCP അധ്യക്ഷൻ പവാർ അറിയിച്ചിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷേ NCP യുടെ ഭാഗത്തു നിന്നുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. ഏത് തരത്തിലാണ് NCP സർക്കാർ രൂപീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്ക് നാളെ കാണേണ്ടിയിരിക്കുന്നു. ഈ രാത്രിയിൽ പവാർ പറഞ്ഞത് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കണത്തിനില്ല, അതേസമയം നാളെ വിശദമായ ചർച്ച നടത്തും. ഇങ്ങനെ 2 കാര്യങ്ങളാണ് പവാർ എന്ന് പറഞ്ഞത്. 1, സർക്കാർ രൂപീകരിക്കില്ല. അതേസമയം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസുമായി നാളെ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഏതായാലും നാളത്തെ കൂടെ സമയം നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ശിവസേന ഇന്ന് ഗവർണറെ കണ്ട് ഒരു കാര്യം കൂടി അഭ്യർത്ഥിച്ചു. തങ്ങൾക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള കത്ത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 2 ദിവസം കൂടി ഞങ്ങൾക്ക് നീട്ടിത്തരണം. ആ 2 ദിവസത്തിനകം ഞങ്ങൾ പുതിയ ഒരു കത്ത് തങ്ങൾക്ക്, അതായത് ഭൂരിപക്ഷമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കത്ത് ഗവർണർക്ക് കൈമാറാം എന്നായിരുന്നു ശിവസേന പ്രതിനിധി സംഘം ഗവർണറെ അറിയിച്ചത്. എന്നാൽ ആ ഒരു ആവശ്യം ഗവർണർ തള്ളി. ഇന്ന് 7:30 വരെ മാത്രമായിരുന്നു നിങ്ങൾക്ക് സമയം അനുവദിച്ചത്. 2 ദിവസം കൂടി നിങ്ങൾ പറയുന്നതിന് അനുസൃതമായി സമയം നീട്ടി നൽകാൻ താൻ തയ്യാറല്ല എന്ന് ഗവർണർ പറഞ്ഞതോടുകൂടി ശിവസേനയുടെ സർക്കാർ രൂപീകരണ നീക്കം ഇന്നത്തോടുകൂടി അസ്തമിച്ചിരിക്കുകയാണ്. അതേസമയം ആദിത്യ താക്കറെ ഇന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുമായി NCP നേതാക്കളുമായുള്ള ആശയവിനിമയം തുടരുമെന്നാണ്. ഇന്ന് ആദിത്യ താക്കറെ സോണിയാഗാന്ധിയെ ഫോണിൽ ബന്ധപ്പെട്ടു, NCP നേതൃത്വവുമായി ബന്ധപ്പെട്ടു. ഒരു വ്യക്തത ഇല്ലാതെയാണ് കോൺഗ്രസ് ഇന്ന് പ്രതികരിച്ചത്. കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ 2 അഭിപ്രായം അതിശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഒരു വിഭാഗം പറയുന്നത് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ, മഹാരാഷ്ട്രയിലെങ്കിലും പുതുജീവൻ നൽകണമെങ്കിൽ ഇത്തരമൊരു അധികാര പങ്കാളിത്തം ആവശ്യമുണ്ട് എന്നാണ് പൃഥ്വിരാജ് ചവാൻ അടക്കമുള്ള പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടത്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ദേശീയ നേതാക്കൾ പറയുന്നത് കോൺഗ്രസിന്റെ അന്ത്യത്തിന് ഉള്ള ഒരു വഴിയൊരുങ്ങലാകും ശിവസേനയുമായി കൂട്ടുചേരൽ. എന്ത് പറഞ്ഞ് അണികളെ വിശ്വസിപ്പിക്കും? കാരണം ശിവസേന ഒരു വർഗീയ കക്ഷിയായിട്ടാണ് കോൺഗ്രസ് അന്നും ഇന്നും വിലയിരുത്തി പോകുന്നത്. ആ ഒരു നിലപാടിന് വിരുദ്ധമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. ആ അഭിപ്രായത്തോടാണ് സോണിയാഗാന്ധിയും യോജിച്ചത്. കാരണം ബാൽ താക്കറയുടെ കാലം മുതൽ തന്നെ നെഹ്റു കുടുംബത്തെ ശത്രുതയിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ കിട്ടാവുന്ന അവസരങ്ങളെല്ലാം നിന്ദിക്കുന്ന സമീപനമായിരുന്നു ശിവസേനയുടേത്. പെട്ടെന്നൊരു ദിവസം അതെല്ലാം മറന്നുകൊണ്ട് ശിവസേനയുമായി ചേരാൻ കഴിയില്ല എന്ന നിലപാടിൽ സോണിയാഗാന്ധി ഉറച്ചു നിന്നുകൂടിയാണ് അവസാന വട്ടശ്രമം പാളിയത് ശിവസേനയുടെ. കാരണം ഏറ്റവും അവസാന ഘട്ടം വരെ സോണിയാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണ തങ്ങൾക്കുണ്ടാവുമെന്ന് ശിവസേന പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായി എന്നാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഏതായാലും NCP ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിന് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളത്തെ ചർച്ച അവർ ഈ രാത്രിയിലും ചർച്ച തുടരും. പക്ഷേ ആ ചർച്ചയുടെ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും യഥാർത്ഥത്തിൽ വ്യക്തത വരിക NCP യുടെ നിലപാടിനെ സംബന്ധിച്ച്. ഇനി NCP ക്ക് ഇത്തരത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും പന്ത് ഗവർണറുടെ കോർട്ടിലേക്കാവും. ആ കാര്യത്തിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രപതി ഭരണമാണോ വരുന്നത്, അതോ വീണ്ടും നിയമസഭാ ഇലക്ഷനാണോ വരുന്നത്? ഇത്തരം നിയമസാധ്യതകളൊക്കെയുള്ള ചർച്ചകൾക്ക് വീണ്ടും അവസരം ഒരുങ്ങുകയാണ് മഹാരാഷ്ട്രയിൽ. ഏതായാലും ഇപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.